ഹേയ് നമസ്കാരം, വൈശാഖാണ്. കഴിഞ്ഞ ദിവസം ടിക്ടോക്കിലും റീൽസിലും ഫേസ്ബുക്കിലും ഒക്കെ തന്നെ ഒരു പ്രമുഖ നടന്റെ ഒരു ഇന്റർവ്യൂ ശകലം ഇങ്ങനെ ഷെയർ ആയി വരുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ആ കണ്ട ഒരു മിനിറ്റ് നേരത്തെ വീഡിയോയിൽ നിന്ന് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം കഴിഞ്ഞ 15 വർഷത്തോളമായിട്ട് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. റേഡിയോ ആണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ യാത്രയ്ക്കിടയിൽ ഒരുപാട് താരങ്ങളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ AR റഹ്മാനും കമൽഹാസനും മമ്മൂക്കയും ലാലേട്ടനും അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. ഇവരെല്ലാവരും നമുക്ക് തന്നിരിക്കുന്ന ഒരു വാംത്ത് ഉണ്ട്, ഒരു വൈബുണ്ട്. ഞാൻ പലതവണകളിൽ പറഞ്ഞിട്ടുണ്ട്, AR റഹ്മാനെ പോലെയുള്ള ഒരു ലെജൻഡൊക്കെ നമ്മളെ എത്ര മാത്രം സപ്പോർട്ടീവായിട്ടാണ് ആ ഒരു ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കൂടി ഇരുന്ന് എന്നുള്ള കാര്യം. കമൽഹാസൻ എന്നുള്ളൊരു ലെജൻഡ് എത്ര മനോഹരമായിട്ടാണ് നമ്മളെടുത്ത് സംസാരിച്ചെന്നുള്ള കാര്യം. ആ ഒരു സമയത്താണ് ഈ ഒരു യങ് താരം മുമ്പിലിരിക്കുന്ന ഒരു റേഡിയോ ജോക്ക് ചോദിച്ചൊരു ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവയവത്തിന്റെ കൊളോക്കിയൽ ടേമും പിന്നെ എഫും എസും ഒക്കെ ചേർന്ന് ഇംഗ്ലീഷിലെ കുറെ തെറിവാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്തെല്ലോ പുലമ്പുന്നത് കണ്ടത്. ആക്ച്വലി എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഈ കയ്യുക്കുള്ളവൻ എന്നൊരു ചൊല്ലുണ്ട് അല്ലേ നമ്മുടെ മലയാളത്തിൽ, അതേപോലൊരു അവസ്ഥയല്ലേ അവിടെ ശരിക്കും സംഭവിച്ചത്. ആ നടൻ അറിയാം, എന്റെ പിന്നാലെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എനിക്ക് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സപ്പോർട്ടുണ്ട്, ഫാൻസിന്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് എന്നെ മുമ്പിലിരിക്കുന്ന ഈ ഒരു അവതാരകന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. ആ ഒരു ധാർഷ്ട്യം എന്നാണ് മാറ്റാനായിട്ട് പോകുന്നത്? നിങ്ങൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാണ്, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കാനായിട്ട് പറ്റും അല്ലേ. അതല്ലാതെ ഈ എഫും എസും ഒക്കെ ചേർത്തിട്ട് പച്ചത്തെറി വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ചിലപ്പോൾ ഈ പാൽക്കുപ്പി ടീംസും കുറെ യങ്സ്റ്റേഴ്സും നിങ്ങളെ വാഴ്ത്തി പാടിക്കൊണ്ട് പോകുന്നുണ്ടായിരിക്കാം. ബട്ട് മുൻപിലിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ ഗതികേട് കൊണ്ടായിരിക്കും ആ ഒരു തെറിവിളി കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. തിരിച്ച് കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ FM റേഡിയോ ആവട്ടെ, TV ചാനലാവട്ടെ, അവരുടെ പ്രൊഡ്യൂസറോ പ്രോഗ്രാം ഡയറക്ടറോ അല്ലെങ്കിൽ അവരുടെ ഹയർ അതോറിറ്റീസോ അവരെ ചീത്ത വിളിക്കുമോ, എനിക്ക് ഈ ജോലി വേണമല്ലോ, ഇതെന്റെ പാഷൻ ആണല്ലോ എന്നൊരു ചിന്ത കൊണ്ട് മാത്രമായിരിക്കും അവരൊന്നും തന്നെ തിരിച്ചു പറയാതെ കേട്ടുകൊണ്ട് സംയമനം പാലിച്ചിരിക്കുന്നുണ്ടാവുക. എനിക്കറിയാം ഇതിന് രണ്ട് വശമുണ്ടെന്നുള്ള കാര്യം. കാരണം അവതാരകർ പല സമയത്തും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് ഞാനും പല തവണകൾ കണ്ടിട്ടുണ്ട്, പല യൂട്യൂബ് ചാനൽസും പ്രത്യേകിച്ചും. ശരി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് പറയാം, എനിക്ക് ആ ചോദ്യം പിടിച്ചിട്ടില്ല, നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കുന്നുള്ള കാര്യം. അങ്ങനെ പറയുന്നതിന് പകരം ഞാനെന്തോ വലിയ സംഭവമാണ്, എന്നെ വാഴ്ത്തിപ്പാടാൻ കുറെ പേരുണ്ട് എന്നുള്ള തരത്തിൽ കുറെ വൃത്തികെട്ട വാക്കുകൾ വിളിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ആക്ച്വലി അവർക്കും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോന്നെന്ന് വന്നേക്കാം. എനിക്ക് എല്ലാ അവതാരകരോടും പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്, ഇത്തരത്തിലുള്ളൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേ നോ ടു ദം. You don't want to listen to all those things from them. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അവരുടെ വായിലിരിക്കുന്ന ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ നിങ്ങളുടെ അച്ഛനും അമ്മയും ജനിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടത്. നിങ്ങൾ ഇത്രയും വർഷത്തെ കരിയറിനകത്ത് നിങ്ങൾ ഏൺ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് എ കേക്ക് വോക്ക് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്കറിയാം. എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്നെപ്പോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള അവതാരകർക്കറിയാം. സോ എൻജോയ് ദാറ്റ്, ഡോണ്ട് ലിസൺ ടു ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ബി എ ഗുഡ് ഹ്യൂമൻ. ഈ സിനിമാ താരങ്ങളാവട്ടെ, സെലിബ്രിറ്റീസ് ആവട്ടെ, ഹൂവർ, മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഒരാളെ ചീത്ത വിളിച്ചിട്ടല്ല അവിടെ വലിയ ആളാവാൻ ശ്രമിക്കേണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ടേക്ക് കെയർ എവരി വൺ. ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള, ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു റേഡിയോ അവതാരകന് തോന്നിയ ഒരു രോഷമാണ് ഇതെന്ന് കരുതിയാൽ മാത്രം മതി. ലവ് യു ഓൾ. പീസ്.